നമസ്കാരം ന്യൂസ് 8 എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിലെ തുടർ അന്വേഷണത്തിന് സമയപരിധി നീട്ടാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി. കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത് കേസ് അട്ടിമറിക്കുന്നെന്ന് ആരോപിച്ച് അതിജീവിതം നൽകിയ ഹർജി പരിഗണിക്കുമ്പോൾ. കേസിൽ പോലീസ് അന്വേഷണം നടത്തുന്നില്ലെന്നും പിന്നിൽ രാഷ്ട്രീയമാണെന്നും അതിജീവിത. എല്ലാ പിന്തുണയും അതിജീവിതയ്ക്ക് നൽകിയിട്ടുണ്ടെന്ന പ്രോസിക്യൂഷൻ അതിജീവിത ഹർജി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അങ്ങനെ ആവശ്യപ്പെടാനാകില്ലെന്ന് കോടതി. ഹർജിയിൽ വെള്ളിയാഴ്ചയ്ക്കകം വിശദീകരണം നൽകാൻ സർക്കാരിനോട് കോടതി. നടിയെ ആക്രമിച്ച കേസിൽ ഇടത് നേതാക്കൾ അതിജീവിതയെ അപമാനിക്കുന്നതായി പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രി വീണിടത്ത് കിടന്നുരുളുകയാണ്. കേസിനെ പ്രതിപക്ഷം രാഷ്ട്രീയമായി ഉപയോഗിച്ചിട്ടില്ലെന്നും വി ഡി സതീശൻ. നടിയുടെ പരാതി സർക്കാരിനെ വെട്ടിലാക്കിയെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഈ വിഷയം രാഷ്ട്രീയമായി പ്രതിപക്ഷം ഉപയോഗിക്കില്ല, പേടി കാരണമാണ് സിപിഎം നേതാക്കൾ പ്രതികരിക്കുന്നതെന്നും ഉമ്മൻചാണ്ടി. അതിജീവിത പങ്കുവച്ചത് അവരുടെ ആശങ്കയെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കേസ് വഴിതിരിച്ചുവിടാനാണ് സർക്കാർ നീക്കം. അതിജീവിതയ്ക്കൊപ്പമാണെങ്കിൽ എന്തിന് അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റിയെന്നും ചെന്നിത്തല. ആക്രമിക്കപ്പെട്ട നടിയെ മുന്നിൽ നിർത്തി വോട്ട് ചോദിക്കേണ്ട സാഹചര്യം യുഡിഎഫിന് ഇല്ലെന്ന കെ മുരളീധരൻ. നടി ആക്രമിക്കപ്പെട്ട കേസിൽ യുഡിഎഫ് ഒരു ഘട്ടത്തിലും ഇടപെട്ടിട്ടില്ല. സ്ത്രീകളെ അധിക്ഷേപിക്കാൻ എം എം മണിക്ക് ലൈസൻസ് നൽകിയിരിക്കുകയാണെന്നും കെ മുരളീധരൻ. അതിജീവിതയെ അപമാനിച്ചെന്നാരോപിച്ച എൽ ഡി എഫ് നേതാക്കൾക്കെതിരെ വനിതാ കമ്മീഷനിൽ പരാതി. വനിതാ കമ്മീഷനെ സമീപിച്ചത് മഹിളാ കോൺഗ്രസ്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് നേതാക്കൾ നടത്തിയതെന്ന് പരാതി. പഞ്ചസാര കയറ്റുമതി നിയന്ത്രിച്ച കേന്ദ്ര സർക്കാർ. തീരുമാനം വിലക്കയറ്റം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ജൂൺ 1 മുതൽ പഞ്ചസാര കയറ്റുമതിക്ക് നിരോധനം. ഇന്ത്യയിൽ നിന്നുള്ള പഞ്ചസാര കയറ്റുമതി 10 ദശലക്ഷം ടണ്ണായി പരിമിതപ്പെടുത്തും. ഇന്ത്യ പഞ്ചസാര കയറ്റുമതി നിയന്ത്രിക്കുന്നത് 6 വർഷത്തിനിടെ ആദ്യമായി. പഞ്ചസാര കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റിൽ 2ാം സ്ഥാനത്താണ് ഇന്ത്യ. രാജ്യത്തെ വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള കൂടുതൽ നടപടികളുമായി കേന്ദ്ര സർക്കാർ. സോയാബീൻ, സൂര്യകാന്തി എണ്ണ എന്നിവയുടെ ഇറക്കുമതി തീരുവ എടുത്തുകളഞ്ഞു. 20 ലക്ഷം മെട്രിക് ടൺ വരെയുള്ള ഇറക്കുമതിക്ക് 2 വർഷത്തേക്ക് തീരുവ ഇളവ്. അവശ്യ സാധനങ്ങൾക്ക് കൃത്രിമ വിലക്കയറ്റം സൃഷ്ടിച്ചാൽ കർശന നടപടിയെടുക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ. അടുത്ത മാസം 1 മുതൽ റേഷൻ കടകൾ വഴി ജയ അരി വിതരണം ചെയ്യും. ഗോതമ്പിന്റെയും മണ്ണെണ്ണയുടെയും കാര്യത്തിൽ കേന്ദ്രം നിലപാട് മാറ്റാൻ തയ്യാറാകണമെന്നും മന്ത്രി. മുതിർന്ന കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ പാർട്ടി വിട്ടു. സമാജ്വാദി പാർട്ടി ടിക്കറ്റിൽ കപിൽ സിബൽ രാജ്യസഭാ സീറ്റിലേക്ക് പത്രിക സമർപ്പിച്ചു. ഈ മാസം 16 തന്നെ കോൺഗ്രസ് വിട്ടതായി കപിൽ സിബൽ. ചിന്തൻ ശിബിരിലും സിബൽ പങ്കെടുത്തിരുന്നില്ല. പുറത്തു പോകുന്നവരെ ആക്ഷേപിക്കാനില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ. ഉന്നത നിലവാരം പുലർത്തുന്ന കത്താണ് കപിൽ സിബൽ നൽകിയത്. പുറത്തു പോകുന്നത് പോലെ ആളുകൾ വരുന്നുണ്ട്. തെറ്റുതിരുത്തി തിരിച്ചു വരാനുള്ള പാതയിലാണ് കോൺഗ്രസ് എന്നും കെ സി വേണുഗോപാൽ. പി സി ജോർജിന്റെ ജാമ്യം റദ്ദു ചെയ്യണമെന്ന ഹർജിയിൽ ഇന്ന് വിധി. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2 വിധി പറയുക. പി സി ജോർജിന്റെ വെണ്ണലയിലെ പ്രസംഗം കോടതി പരിശോധിച്ചിരുന്നു. വെണ്ണലയിലെ വിദ്വേഷ പ്രസംഗത്തിൽ പി സി ജോർജിന് ഹാജരാകാൻ നോട്ടീസ്. കാർഷിക ആവശ്യത്തിന് നൽകിയ പട്ടയഭൂമിയിൽ മറ്റ് നിർമ്മാണങ്ങൾ പാടില്ലെന്ന് ഹൈക്കോടതി. പട്ടയഭൂമിയിൽ പ്രവർത്തിക്കുന്ന ക്വാറികളെല്ലാം നിർത്തിവെക്കാൻ റവന്യൂ അധികാരികൾക്ക് നടപടിയെടുക്കാം. പട്ടയഭൂമിയിലുള്ള റിസോർട്ട്, പെട്രോൾ പമ്പ് എന്നിവയ്ക്കും വിധി ബാധകം. ലൈഫ് മിഷൻ കേസിൽ അന്വേഷണം തുടരാൻ CBI. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സരിത CBIക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. കേസിൽ അന്വേഷണം സജീവമാകുന്നത് ഒരിടവേളയ്ക്ക് ശേഷം. എം ശിവശങ്കർ, സ്വപ്ന സുരേഷ് എന്നിവരെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും. CBI അന്വേഷണം. ചട്ടം ലംഘിച്ച് വിദേശ ഫണ്ട് സ്വീകരിച്ചു, നിർമ്മാണ കരാർ യൂണിടാക്കിന് നൽകിയതിൽ അഴിമതി നടന്നു തുടങ്ങിയ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ കരാർ ലഭിക്കാൻ 4.5 കോടി രൂപ കമ്മീഷനായി നൽകിയെന്ന് യൂണിടാക് MD സന്തോഷ് ഈപ്പൻ മൊഴി നൽകിയിരുന്നു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് സംസ്ഥാന സർക്കാരിനെതിരെ BJP നടത്തുന്ന രാഷ്ട്രീയ നീക്കമെന്ന വിലയിരുത്തലിൽ CPM. ബലാത്സംഗ കേസിൽ ഹൈക്കോടതിയിൽ ഉപഹർജി നൽകി നടൻ വിജയ് ബാബു. പുതിയ സിനിമയിൽ മറ്റൊരു നടിയെ നായികയാക്കാൻ തീരുമാനിച്ചതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയതെന്ന് വാദം. ഉഭയസമ്മത പ്രകാരമായിരുന്നു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത്. നടി തന്നിൽ നിന്ന് നിരന്തരം കടം വാങ്ങിയിരുന്നതായും ആരോപണം.
അമേരിക്കയിലെ ടെക്സസിൽ സ്കൂളിലുണ്ടായ വെടിവയ്പിൽ 21 മരണം മരിച്ചതിൽ 18 കുട്ടികൾ കൊല്ലപ്പെട്ടത് 5 മുതൽ 10 വയസ്സ് വരെ പ്രായമായ കുട്ടികൾ അക്രമിയായ 18 കാരനെ പോലീസ് വെടിവെച്ച് കൊന്നു ആക്രമണങ്ങളിൽ മനം മടുത്തെന്നും ഇനി അനുവദിക്കില്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഹൃദയഭേദകമെന്ന് വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് തോക്കു മാഫിയയ്ക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തം കഴിഞ്ഞ 13 വർഷത്തിനിടെ അമേരിക്കയിൽ വെടിവയ്പിൽ ജീവൻ നഷ്ടമായത് 1500 ലേറെ പേർക്ക് 274 വെടിവയ്പുണ്ടായെന്ന് കണക്കുകൾ 1000 പേർക്ക് പരിക്കേറ്റതായും ഗൺ കൺട്രോൾ ഏജൻസി ബെന്നിസൻ തോമസ് പുതിയ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാകും തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ ബെന്നിസൻ തോമസിനെ നിയമിക്കാൻ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കഴിഞ്ഞ ദിവസം ശുപാർശ ചെയ്തിരുന്നു നിലവിലെ വനം വകുപ്പ് മേധാവി പി കെ കേശവൻ ഈ മാസം 31 വിരമിക്കും നാട്ടിൽ നാശം വിതയ്ക്കുന്ന കാട്ടുപന്നികളെ വെടിവയ്ക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ നിലവിലെ മാനദണ്ഡങ്ങൾ പ്രകാരം ലൈസൻസ് ഉള്ള തോക്കുപയോഗിച്ച് പന്നികളെ കൊല്ലാം തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർക്കും സെക്രട്ടറിമാർക്കും വെടിവയ്ക്കാൻ അനുമതി നൽകാം മുസ്ലിം ലീഗിൽ വീണ്ടും ഹരിത വിവാദം ഹരിതയെ പിന്തുണച്ച MSF നേതാക്കളെ പുറത്താക്കിയത് ശരിയായില്ലെന്ന് പറയുന്ന IT മുഹമ്മദ് ബഷീറിന്റെ ശബ്ദരേഖ പുറത്ത് ലൈംഗികാധിക്ഷേപ പരാതി നേരിട്ട MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസിനെ പുറത്താക്കണമെന്നും IT മുഹമ്മദ് ബഷീർ നീതി നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്ന നേതാക്കൾ ലീഗിൽ ഉണ്ടെന്നതിന്റെ സൂചനയാണ് IT മുഹമ്മദ് ബഷീറിന്റെ ശബ്ദരേഖയിലൂടെ വ്യക്തമാകുന്നതെന്ന് MSF മുൻ ജനറൽ സെക്രട്ടറി ലത്തീഫ് തുറയൂർ കഴിഞ്ഞ 2 വർഷമായി MSF പ്രവർത്തകർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് IT മുഹമ്മദ് ബഷീർ പറഞ്ഞതെന്നും ലത്തീഫ് IT മുഹമ്മദ് ബഷീറിന്റെ ശബ്ദരേഖ വർഷങ്ങൾക്ക് മുൻപ് നടന്ന സ്വകാര്യ സംഭാഷണമെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം അത് പുറത്തുവിട്ട് അവഹേളിക്കുന്നത് മാന്യതയല്ല ഹരിത വിവാദം അവസാനിപ്പിച്ചതാണെന്നും കൂടുതൽ പ്രതികരണത്തിനില്ലെന്നും സലാം പോപ്പുലർ ഫ്രണ്ട് റാലിയിൽ കുട്ടിയെ കൊണ്ട് വിദ്വേഷ മുദ്രാവാക്യം വിളിപ്പിച്ച സംഭവത്തിൽ ദേശീയ ബാലാവകാശ കമ്മീഷന് ഉടൻ റിപ്പോർട്ട് നൽകുമെന്ന് പോലീസ് മുദ്രാവാക്യം വിളിച്ച കുട്ടിയെ തിരിച്ചറിഞ്ഞിട്ടില്ല കൂടുതൽ PFI പ്രവർത്തകരെ ചോദ്യം ചെയ്യും BJP ഓഫീസിൽ കയറിയതിനെ എങ്ങനെ വോട്ട് കച്ചവടമായി വ്യാഖ്യാനിക്കാൻ കഴിയുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ പലരോടും വോട്ട് ചോദിക്കാറുണ്ട് ഇതിനെ സൗഹൃദമായി കാണാനുള്ള സഹിഷ്ണുത ഉണ്ടാകണമെന്നും വേണുഗോപാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉമയുടെ BJP ഓഫീസ് സന്ദർശനം പർവ്വതീകരിച്ച് കാണിക്കേണ്ടതില്ലെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ കോടിയേരിയുടെ ആരോപണം CPMന്റെ ആശയദാരിദ്ര്യം മൂലം മുതിർന്ന നേതാവ് ഇത്ര ബാലിശമായി പെരുമാറാൻ പാടില്ലായിരുന്നുവെന്നും കുമ്മനം പാരമ്പര്യ വൈദ്യന്റെ കൊലപാതകത്തിൽ ഒരാൾ കൂടി പിടിയിലായത് നിലമ്പൂർ സ്വദേശി സുനിൽ കേസിലെ മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫിന്റെ ബന്ധുവാണ് സുനിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ന് കേരളത്തിലെത്തും രാത്രി 8:40 രാഷ്ട്രപതി തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തും രാഷ്ട്രപതിയെ ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്ന് സ്വീകരിക്കും രാഷ്ട്രപതി എത്തുന്നത് നിയമസഭയിൽ നടക്കുന്ന രാജ്യത്തെ വനിതാ സാമാജികരുടെ ദ്വിദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ഘാടന സമ്മേളനം നാളെ രാവിലെ 11:30 നിയമസഭയിലെ ശങ്കരനാരായൺ തമ്പി ഹാളിൽ നാളെ വൈകിട്ട് രാഷ്ട്രപതി മടങ്ങും നടിയെ ആക്രമിച്ച കേസിൽ മുഖ്യമന്ത്രിയെ പരിഹസിച്ച സാറ ജോസഫ് കഴിഞ്ഞ 5 കൊല്ലവും മുഖ്യമന്ത്രിയും CPMഉം എങ്ങനെയൊക്കെ അവൾക്കൊപ്പമായിരുന്നു എന്നതിന് ജനങ്ങൾ സാക്ഷികളാണെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഒടുവിൽ അവൾക്ക് നീതി കിട്ടുമെന്നും അതിന്റെ തുടക്കമായിട്ടാണ് അന്വേഷണം അവസാനിപ്പിക്കുന്നതെന്നും പരിഹാസം കോട്ടയം വെള്ളൂരിലെ KPPL പേപ്പർ നിർമ്മാണശാലയിലെ നിയമനങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി കരാർ തൊഴിലാളികൾ HNLൽ സ്ഥിര നിയമനം ഉണ്ടായിരുന്നവരെ മാത്രമാണ് കരാർ തൊഴിലാളികളായി നിയമിച്ചതെന്ന ഒരു വിഭാഗം കരാർ തൊഴിലാളികളായിരുന്ന 200 പേർ ഇപ്പോഴും പടിക്കു പുറത്തെന്നും ആരോപണം മാനേജ്മെന്റ് നടപടിയിൽ പ്രതിഷേധവുമായി CPI അനുകൂല തൊഴിലാളി സംഘടനയായ AITUC 35 വർഷത്തോളം പണിയെടുത്തിട്ടും ശമ്പള കുടിശ്ശികയായും ഗ്രാറ്റുവിറ്റിയായും ലഭിക്കേണ്ട തുക നൽകാൻ കമ്പനി തയ്യാറായിട്ടില്ലെന്ന് തൊഴിലാളികൾ ഓരോ തൊഴിലാളിക്കും കിട്ടാനുള്ളത് 1.5 ലക്ഷം രൂപ വീതം സംസ്ഥാനത്ത് സിൽവർ ലൈൻ വിരുദ്ധ പ്രക്ഷോഭം 600 ദിവസം പിന്നിട്ടു ആദ്യമായി സിൽവർ ലൈനിനെതിരെ പ്രക്ഷോഭം ആരംഭിച്ചത് കോഴിക്കോട് കാട്ടിലെ പീടികയിൽ 600 ദിവസം ആകുമ്പോഴും സമരവീര്യം ചോരാതെ പന്തലിലിരുന്ന ജനകീയ സമരസമിതി പ്രവർത്തകർ വിസ്മയ കേസിൽ ശിക്ഷിക്കപ്പെട്ട കിരൺകുമാറിനെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ എത്തിച്ചു കൊല്ലം ജില്ലാ ജയിലിലെ നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷം
രാവിലെ 11:15 പൂജപ്പുരയിൽ എത്തിച്ചത്. കേസിൽ കിരൺകുമാറിന് 10 വർഷത്തെ കഠിന തടവ് ശിക്ഷ വിധിച്ചിരുന്നു. കരിപ്പൂരിൽ പോലീസിന്റെ വൻ സ്വർണവേട്ട. 1.5 കോടി വില വരുന്ന 2.25 കിലോയിലധികം സ്വർണമിശ്രിതം പിടികൂടി. വിമാനത്താവളത്തിന് പുറത്തുവച്ചാണ് പിടിച്ചെടുത്തത്. സ്വർണം പിടികൂടിയത് ബാലുശ്ശേരി സ്വദേശി അബ്ദുസലാമിൽ നിന്ന്. സ്വർണം കടത്താൻ ശ്രമിച്ചത് ബെൽറ്റിനുള്ളിൽ ഒളിപ്പിച്ച് അരയിൽ കെട്ടിവെച്ച രൂപത്തിലും ശരീരത്തിനകത്തൊളിപ്പിച്ചു. മതസ്പർദ്ധയ്ക്കും വർഗീയതയ്ക്കുമെതിരെ കേരള പര്യടനവുമായി മുസ്ലിം ലീഗ്. സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പര്യടനം ജൂൺ 2 മുതൽ. യാത്ര കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. വയനാട് സുൽത്താൻ ബത്തേരിയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ ഭീതി പരത്തുന്ന കടുവയെ പിടികൂടണമെന്ന് സർവകക്ഷി യോഗം. ആവശ്യമുന്നയിച്ച് വനം വകുപ്പിന് കത്ത് നൽകി. കടുവയെ പിടികൂടിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് മുന്നറിയിപ്പ്. സുൽത്താൻ ബത്തേരി കടുവ ഭീതിയിലായിട്ട് ആഴ്ചകൾ. കടുവ ഇറങ്ങുമ്പോൾ സ്ഥലത്തെത്തി പരിശോധന നടത്തി മടങ്ങുകയല്ലാതെ കൂടുതലായി ഒന്നും വനം വകുപ്പ് ചെയ്യുന്നില്ലെന്ന ആരോപണം. കഴിഞ്ഞ ദിവസം കടുവയെ കണ്ട ദൊട്ടപ്പൻകുളം ജനവാസ കേന്ദ്രത്തിൽ കൂടുതൽ ക്യാമറകൾ സ്ഥാപിച്ച വനം വകുപ്പ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ലാപ്പിൽ. പരസ്യപ്രചാരണം അവസാനിക്കാൻ 5 ദിവസം മാത്രം ബാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റന്നാൾ വരെ മണ്ഡലത്തിൽ തുടരും. KPCC പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും തൃക്കാക്കരയിൽ. തൃക്കാക്കരയിൽ ഇടതുമുന്നണിക്ക് പരാജയ ഭീതിയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഉമാ തോമസിനെതിരെ വ്യക്തിപരമായ ആക്ഷേപങ്ങളാണ് CPM നേതാക്കൾ ഉന്നയിക്കുന്നത്. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറയാൻ ഈ സർക്കാരിന് ഒരു യോഗ്യതയുമില്ലെന്നും വേണുഗോപാൽ. വികസനം തൃക്കാക്കരയിൽ മുദ്രാവാക്യമാകുമ്പോഴും പ്രവർത്തനം തുടങ്ങാതെ നഗരസഭ നിർമ്മിച്ച മാർക്കറ്റ് ഉദ്ഘാടനം നടന്നിട്ട് 2 വർഷം. പഴയ മാർക്കറ്റിൽ നിന്ന് ഒഴിപ്പിച്ച കച്ചവടക്കാർ ഇപ്പോഴും പെരുവഴി. ഉദ്ഘാടനം നടന്നത് LDFന് കീഴിലുള്ള കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത്. UDF നേതൃത്വത്തിൽ പിന്നീട് വന്ന നഗരസഭാ ഭരണസമിതി കെട്ടിടം പ്രവർത്തനത്തിനായി തുറന്നു നൽകിയില്ലെന്ന ആരോപണം. മാർക്കറ്റ് തുറന്നു നൽകാത്തതുമൂലം നഗരസഭയ്ക്ക് നഷ്ടമാകുന്നത് കെട്ടിട നികുതിയും വാടകയും ഉൾപ്പെടെ വൻതുക. SFI സംസ്ഥാന സമ്മേളനം മലപ്പുറം പെരിന്തൽമണ്ണയിൽ തുടരുന്നു. പ്രതിനിധി സമ്മേളനം സാംസ്കാരിക ചിന്തകൻ രാം പുനിയാനി ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് 537 പേർ. വീട്ടിലേക്ക് ആകെയുണ്ടായിരുന്ന വഴിയും തകർന്നതോടെ ദുരിതത്തിലായി തിരുവനന്തപുരം. തിരുവല്ലത്തിന് സമീപം മേനിലത്തെ 25 ഓളം കുടുംബങ്ങൾ. വഴിയുടെ ഭൂരിഭാഗവും ഇടിഞ്ഞു വീണത് കഴിഞ്ഞയാഴ്ച പെയ്ത കനത്ത മഴയിൽ. അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയില്ലെന്ന് നാട്ടുകാർ. കണ്ണൂർ മാടായി ക്രസന്റ് BEd കോളേജിൽ വിദ്യാർത്ഥികൾ നടത്തിയ സമരം അവസാനിപ്പിച്ചു. സമരം അവസാനിപ്പിച്ചത് തടഞ്ഞുവച്ച സർട്ടിഫിക്കറ്റുകൾ നൽകാൻ തീരുമാനമായതോടെ. അമിത ഫീസ് നൽകാത്തതിനാൽ BEd അവസാന വർഷ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് തടഞ്ഞുവച്ചു എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. വർക്കല സ്വദേശിയായ 13-കാരിയെ കടത്തിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ സമീപവാസി അറസ്റ്റിൽ. അറസ്റ്റിലായത് വർക്കല മുട്ടപ്പലം സ്വദേശി ശ്രീജിത്ത് എന്ന കിട്ടു. 21-ാം തീയതി കാണാതായ പെൺകുട്ടിയെ കണ്ടെത്തിയത് റെയിൽവേ സ്റ്റേഷന് സമീപം ഉള്ള അടഞ്ഞുകിടന്ന സ്ഥാപനത്തിൽ നിന്ന്. 67 ഗ്രാം MDMA കായംകുളത്ത് ദമ്പതികൾ പിടിയിൽ. പിടിയിലായത് മുതുകുളം സ്വദേശികളായ അനീഷ്, ആര്യ എന്നിവർ. KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നാണ് ലഹരിമരുന്ന് പിടികൂടിയത്. ബംഗളൂരുവിൽ നിന്ന് ബസ്സിലാണ് ഇവർ എത്തിയത്. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 1675 പേർക്ക് കോവിഡ്. 31 മരണം കൂടി സ്ഥിരീകരിച്ചു. കൂടുതൽ രോഗികൾ കേരളത്തിലും മഹാരാഷ്ട്രയിലും. സംസ്ഥാനത്ത് കോവിഡ് പ്രതിദിന രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇന്നലെ 747 പേർക്ക് കോവിഡ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി 4.83%. ഇന്നലെ സ്ഥിരീകരിച്ചത് 1 മരണം. രോഗികളുടെ എണ്ണം കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യമന്ത്രി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മാസ്ക് ഉൾപ്പെടെയുള്ള മുൻകരുതലുകൾ തുടരണമെന്നും ആരോഗ്യവകുപ്പ്. ജില്ലയുടെ പേര് മാറ്റിയതിൽ പ്രതിഷേധിച്ച് ആന്ധ്രാപ്രദേശിൽ മന്ത്രിയുടെയും MLA വീടിന് തീയിട്ടു. അക്രമം. കൊനസീമ ജില്ലയുടെ പേര് BR അംബേദ്കർ കൊനസീമ എന്ന പുനർനാമകരണം ചെയ്യുന്നതിൽ പ്രതിഷേധിച്ച് ഗതാഗത മന്ത്രി P. വിശ്വരൂപിന്റെ വീടിനാണ് തീയിട്ടത്. മന്ത്രിയെയും കുടുംബത്തെയും പോലീസ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. MLA പൊന്നാട സതീശന്റെ വീടിനും പ്രതിഷേധക്കാർ തീയിട്ടു. പോലീസ് വാഹനവും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ബസ്സും തീവച്ച് നശിപ്പിച്ചു. കല്ലേറിൽ നിരവധി പോലീസുകാർക്ക് പരിക്ക്. പ്രദേശത്ത് നിരോധനാജ്ഞ.
അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റത്തിലും തൊഴിലില്ലായ്മയ്ക്കുമെതിരെ ഇടത് പാർട്ടികളുടെ രാജ്യവ്യാപക പ്രതിഷേധം ഡൽഹി മുംബൈ കൊൽക്കത്ത തുടങ്ങിയ നഗരങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ 31 വരെ പ്രതിഷേധം തുടരും ജമ്മു കാശ്മീരിൽ ഭീകരവാദത്തിനായി പണമിടപാട് നടത്തിയ കേസിൽ വിഘടനവാദി നേതാവ് യാസിൻ മാലിക്കിനെതിരായ ശിക്ഷ ഇന്ന് വിധിച്ചേക്കും യാസിൻ മാലിക്ക് കുറ്റക്കാരനെന്ന് ഡൽഹി എൻഐഎ കോടതി കണ്ടെത്തിയിരുന്നു മാലിക്കിനെ അറസ്റ്റ് ചെയ്തത് 2019 മംഗളൂരു മലാലി ബദരിയ ജുമാ മസ്ജിദിൽ അവകാശവാദവുമായി ഹിന്ദു സംഘടനകൾ പള്ളിയുടെ പുനർനിർമ്മാണത്തിനിടെ ക്ഷേത്രത്തിലേതെന്ന് തോന്നുന്ന ചിത്രപ്പണിയുള്ള കല്ലുകൾ കണ്ടതായി അവകാശവാദം സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു ഗുജറാത്തിൽ കോൺഗ്രസിനേക്കാൾ മികച്ച പദ്ധതികൾ ആം ആദ്മി പാർട്ടിക്കുണ്ടെന്ന് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച ഹാർദിക് പട്ടേൽ ബിജെപിയിൽ ചേരുന്നത് പരിഗണനയിലുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് നിർണായക സ്വാധീനം ചെലുത്താനാകുമെന്നും ഹാർദിക് മൂന്ന് രാജ്യങ്ങളിൽ കൂടി കുരങ്ങുപനി പുതുതായി റിപ്പോർട്ട് ചെയ്തത് യുഎഇ ചെക്ക് റിപ്പബ്ലിക് സ്ലൊവേനിയ രാജ്യങ്ങളിൽ ആഫ്രിക്കയ്ക്ക് പുറത്ത് രോഗം ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് 21 രാജ്യങ്ങളിൽ വടക്കൻ നൈജീരിയയിൽ 50-ലേറെ കർഷകരെ ബോക്കോഹറം തീവ്രവാദികൾ വെടിവെച്ചു കൊന്നു വയലിൽ പണിയെടുക്കുന്നതിനിടെ വെടിയുതിർക്കുകയായിരുന്നുവെന്ന് പോലീസ് പ്രദേശത്തെ വീടുകൾക്ക് അക്രമികൾ തീയിട്ടു മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ നടത്താനിരുന്ന റാലിക്ക് അനുമതി നിഷേധിച്ച് പാകിസ്ഥാൻ സർക്കാർ നടപടി ഇമ്രാൻ അനുകൂലികളുമായുണ്ടായ സംഘർഷത്തിൽ ഒരു പോലീസുകാരൻ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ ഇമ്രാൻഖാൻ റാലി പ്രഖ്യാപിച്ചത് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടു ടെലിവിഷനിലെ വനിതാ അവതാരകർ മുഖം മറയ്ക്കണമെന്ന താലിബാൻ നിർദ്ദേശത്തിനെതിരെ പ്രതിഷേധവുമായി അഫ്ഗാനിസ്ഥാനിലെ പുരുഷ അവതാരകർ പുരുഷന്മാരും ഇനി മുതൽ മാസ്ക് ധരിച്ചാകും ജോലി ചെയ്യുക സമൂഹമാധ്യമങ്ങളിൽ ഫ്രീ ഹർ ഫേസ് ക്യാമ്പയിനും തുടക്കം സ്ത്രീവിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കണമെന്ന് താലിബാനോട് ഐക്യരാഷ്ട്രസഭ സ്ത്രീകളുടെ സഞ്ചാര സ്വാതന്ത്ര്യവും വിദ്യാഭ്യാസ അവകാശങ്ങളും എല്ലാം നിഷേധിച്ചിരിക്കുകയാണ് ഇത് അംഗീകരിക്കാനാകുന്നതല്ലെന്നും യുഎൻ ലോകാരോഗ്യ സംഘടനാ തലവനായി ടെഡ്രോസ് അദാനം വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു 160 രാജ്യങ്ങളിൽ 155 പിന്തുണച്ചു 5 വർഷം കൂടി ടെഡ്രോസ് അദാനം WHO തലപ്പത്ത് തുടരും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഏഷ്യ സന്ദർശനത്തിന് പിന്നാലെ മിസൈൽ പരീക്ഷണവുമായി ഉത്തരകൊറിയ 3 മിസൈൽ ഉത്തരകൊറിയ പരീക്ഷിച്ചതായി ദക്ഷിണ കൊറിയൻ മാധ്യമങ്ങൾ ഒരെണ്ണം ഭൂഖണ്ഡാന്തര മിസൈലെന്ന് സംശയം ബ്രസീലിൽ പോലീസും ലഹരി മാഫിയയുമായി ഏറ്റുമുട്ടൽ 21 പേർ മരിച്ചു ഏറ്റുമുട്ടൽ തലസ്ഥാനമായ റിയോഡി ജനീറോയിലെ പോലീസ് പരിശോധനയ്ക്കിടെ സാമ്പത്തിക ലാഭത്തെക്കാൾ ഉപരി ധാർമ്മികതയ്ക്കാകണം രാജ്യങ്ങൾ പ്രാധാന്യം നൽകേണ്ടതെന്ന് നെറ്റോ ചീഫ് ജെൻസ് സ്റ്റോൾറെൻബർഗ് റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നത് തുടരുന്നത് അപകടകരമാണ് സ്വതന്ത്ര വാണിജ്യത്തെക്കാൾ പ്രധാനമാണ് സ്വാതന്ത്ര്യമെന്നും നെറ്റോ തലവൻ അടുത്ത 6 മാസത്തിനിടെ 10 മുതൽ 14 വരെ ചുഴലിക്കാറ്റ് അമേരിക്കയിൽ വീശിയടിക്കുമെന്ന് പ്രവചനം ഇതിൽ 3 മുതൽ 6 എണ്ണം വരെ അപകടകരമാകുമെന്ന് മുന്നറിയിപ്പ് നിരക്കുകൾ ഉയർത്താനൊരുങ്ങി രാജ്യത്തെ ടെലികോം കമ്പനികൾ ഒക്ടോബറോടെ നിരക്ക് വർധനയ്ക്ക് സാധ്യത 10 മുതൽ 12% വരെ നിരക്ക് കൂടുമെന്ന് ടെക് വെബ്സൈറ്റുകൾ ലോക ടൂറിസം വികസന സൂചികയിൽ ഇന്ത്യ പിന്നോട്ട് ലോക സാമ്പത്തിക ഫോറത്തിന്റെ പുതിയ റാങ്കിംഗിൽ ഇന്ത്യയ്ക്ക് 8 സ്ഥാനം നഷ്ടമായി ഇന്ത്യ 54-ാം സ്ഥാനത്ത് മുന്നിൽ അമേരിക്ക ജപ്പാൻ ഫ്രാൻസ് ജർമ്മനി സ്പെയിൻ എന്നീ രാജ്യങ്ങൾ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അറ്റാദായത്തിൽ 58% വർധന കഴിഞ്ഞ സാമ്പത്തിക വർഷം ബാങ്കിന്റെ അറ്റാദായം 3405 കോടി രൂപ സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിൽ അറ്റാദായത്തിൽ 142% വർധന വില ഉയർത്തിയിട്ടും രാജ്യത്ത് ആഡംബര കാർ വിൽപ്പനയിൽ വർധന ഉൽപാദനം ഇരട്ടിയാക്കാനൊരുങ്ങി മെഴ്സിഡസ് ബെൻസും BMW ചൈനയിലെ പ്രവർത്തനം അവസാനിപ്പിച്ച് ഹോളിഡേ ഹോം ശൃംഖലയായ Airbnb രാജ്യത്ത് ലോക്ക്ഡൌൺ നീളുന്നത് തിരിച്ചടി വരുമാനത്തിന്റെ 1% മാത്രമാണ് ചൈനയിൽ നിന്ന് കിട്ടിയിരുന്നതെന്നും കമ്പനി ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു നമസ്കാരം